Mannar Mathai Speaking. അയ്യോ നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? ഇപ്പോഴെങ്കിലും പുറപ്പെട്ടാലേ നിങ്ങൾക്ക് ഇവിടെ കൃത്യസമയത്ത് നാടകം തുടങ്ങാൻ പറ്റിയുള്ളൂ. ഓ, നാടകം കൃത്യസമയത്ത് തന്നെ തുടങ്ങും, കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ അവിടെ എത്തുകയും ചെയ്യും. ഇയാൾ ഇപ്പൊ എത്രാമത്തെ പ്രാവശ്യം ഈ വിളിക്കണേ? താൻ ഈ ഫോണുമ കെട്ടി തൂങ്ങിച്ചാവാണ്ട് അതൊരു സ്ഥലത്തെടുത്ത് വെക്ക്. ഇവന്മാരെവിടെ പോയി കിടക്കുക? ബാലകൃഷ്ണ, ഗോപാലകൃഷ്ണ, അത് ശരി. നീ ഇവിടെ നിന്ന് തലേമ ഗോപുരമണിയ, അവന്റെ ഒരു മുടിയും മുടിഞ്ഞൊരു ഒരുക്കും ഒന്ന് വണ്ടി കയറത്തണ്ടി. അതിന് ഞാൻ മാത്രം കയറിയാ മതിയോ? വെറി അവന്റെ ഒരു കട്ടിലെ കിടപ്പുണ്ടല്ലോ. അതോ ആര്? വേറെ ആര്? ഗോപാലകൃഷ്ണൻ. അവനിതുവരെ റെഡിയായിട്ടില്ലേ? എങ്ങനെ റെഡിയാവും? അവൻ വലിയ വില്ലനല്ലേ. നാടകത്തിൽ നായകനേക്കായി വലുത് വില്ലനാണെന്ന് അവന്റെ ഭാവം. ആദ്യം വില്ലൻ വണ്ടി കയറട്ടെ, എന്നിട്ട് നായകൻ കയറണോ വേണ്ടെന്ന് തീരുമാനിക്കാം. നിന്റെ ഒക്കെ നായകനും വില്ലനും ഞാൻ ശരിയാക്കി തരാം. മോനെ, ഗോപാലകൃഷ്ണ, എന്തങ്ങനെ കിടക്കണേ? നിനക്ക് വയ്യേ? ഇന്ന് ഉദ്ഘാടന കളിയല്ലേ. എഴുന്നേറ്റ് എഴുന്നേൽക്കും ഭാഷ ഈണം അങ്ങോട്ട് മാറും. എഴുന്നേറ്റ് വേഗം റെഡി അവിടെ പട്ടി. എന്താന്ന്? ഓ, ഞാനങ്ങോട്ട് എഴുന്നേറ്റ് റെഡി അയച്ചാൽ മാത്രം മതി പുറപ്പെടാൻ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ വണ്ടി കയറിയല്ലോ, നിനക്ക് മാത്രം എന്തത്ര കനം? ഒരു കനവില്ല, വെറുതെ എന്തിനാ അലക്കി തേച്ച് ഡ്രസ് എടുത്തിട്ട് കൊടുക്കുന്നത്? വരട്ടെ, അവള് വരട്ടെ, എന്നിട്ട് ഞാൻ ഡ്രസ് ചെയ്യാം. അതാരാ നിന്നെ ഡ്രസ് ചെയ്യിക്കാൻ വരുന്നവള്? എന്നെ ഡ്രസ് ചെയ്യിക്കാൻ വരുന്നവളൊന്നുമല്ല, നിങ്ങളുടെ പുന്നാര നായികയില്ലേ ശകുന്തള, അവള് വരട്ടെ. അവള് വരാണ്ട് വണ്ടി പുറപ്പെടില്ലല്ലോ. അവള് വന്നതിന് ശേഷം ഞാൻ ഡ്രസ്. എന്റെ ദൈവമേ, അവൾ ഇതുവരെ വന്നില്ലേ? അപ്പൊ ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്, എനിക്ക് ഇംഗ്ലീഷിൽ പറയാം. ശകുന്തള, അവർ ഹീറോയിൻ. നിന്നോട് പറഞ്ഞത് അവിടെ നിക്കാൻ. അയ്യോ അമ്മ, ഞാൻ പറയുന്നൊന്ന് കേക്ക്, എനിക്ക് പോണം. അവിടെ വണ്ടി പുറപ്പെടാണ്ട് എന്നെയും കാത്ത് നിക്കുമായിരിക്കും. നിക്കട്ടെ. ഡേ, നീ ഇവരോട് അങ്ങോട്ട് പറഞ്ഞേ നിനക്ക് സിനിമയിൽ അഭിനയിക്ക് സമ്മതമാണെന്ന്. സമ്മതം അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഒരു സമിതിക്കാരൻ മുഴുവൻ ചതിച്ചിട്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കണ്ട. ഇതിലൊരു ചതിയില്ലേ കുട്ടി? നാടകത്തിന്ന് മുങ്ങുന്നതും സിനിമയിൽ പൊങ്ങുന്നതും ഒക്കെ ഇവിടെ സ്ഥിരവാ. ഇന്ന് നാടകത്തിൽ നിന്ന് ആരൊക്കെ സിനിമയിൽ കയറിയിട്ടുണ്ടോ അവരൊക്കെ ഇങ്ങനെ തന്നെ വന്നിട്ടുള്ളവരാ. വെറുതെ വന്ന ഭാഗ്യം തട്ടിക്കളയാതെ കുട്ടി, ഇന്ന് ഇവിടുന്ന് ട്രെയിൻ കയറിയ, രാവിലെ മദ്രാസ്, വൈകുന്നേരം കുട്ടിയുടെ മുഖത്ത് ക്യാമറയാ. ഒന്ന് അങ്ങോട്ട് സമ്മതിക്കണേ, അവളും അവളുടെ ഒരു പരട്ട നാടകവും. നമുക്ക് പോയി തിരഞ്ഞാലോ? തിരയാനെന്താ, അവളെ കുഴിച്ചിട്ടിരിക്കുക സിമിത്തേരിയില്. ഇന്ന് അവൾ ഇങ്ങോട്ട് വരട്ടെ, അവളെ ഞാൻ സിമിത്തേരിയിലേക്ക് തന്നെ അയക്കുന്നുണ്ട്. ഇത് അവളായിരിക്കും വഴിയിൽ നിന്ന് എവിടുന്നോ വിളിക്കുന്ന. മത്താച്ചേട്ടൻ ഞാൻ എടുത്തു നോക്ക്, ചെല്ല്. ഹലോ, മാന്നാർ മത്തായി സ്പീക്കിംഗ്. എന്റെ ദൈവമേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? ആ കഷണ്ടി തെണ്ടിയ പുറപ്പെട്ടു പുറപ്പെട്ടു പുറപ്പെട്ടിട്ട് അരമണിക്കൂറായി, കുറച്ചും കൂടി നേരത്തെ പുറപ്പെടണോ? അരമണിക്കൂർ മുമ്പേ അവര് പുറപ്പെട്ടിട്ടുണ്ടെന്നു. വേണമെങ്കിൽ ഇനിയും നേരത്തെ പുറപ്പെടാവുന്ന. അത് എങ്ങനെയാ, അരമണിക്കൂർ മുമ്പ് അവര് പുറപ്പെട്ടെങ്കിൽ പിന്നെ അതിലും നേരത്തെ അവരെങ്ങനെ പുറപ്പെടും? ഷൂ, അത് ശരിയാണല്ലോ. ഹലോ, എന്തടോ? നേരത്തെ നിങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് എവിടുന്നാ സംസാരിക്കുന്നത്? ഇത് ഇവിടുന്നല്ല, ബൂത്തിന്നാ. ബൂത്തിന്ന്? ആ, വഴിയിലൊരു ബൂത്തിന്ന്. അവരവിടുന്നല്ല സംസാരിക്കുന്നത്, വഴിയിലൊരു ബൂത്തിന്ന്. ഇത് നമ്മൾ അങ്ങോട്ട് വിളിച്ച പോണല്ലേ. അതെ, ഇത് നമ്മൾ അങ്ങോട്ട് വിളിച്ച പോണല്ലേ. അത് എന്നോടല്ല, അവരോട് ചോദിക്കും. ഹലോ, ഇത് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച പോണല്ലേ. അതെങ്ങനെയാണോ താൻ ഇങ്ങോട്ട് വിളിക്കുന്നത്? ഞങ്ങൾ നിൽക്കുന്നത് ബൂത്തിലല്ലേ. ബൂത്തിലെ നമ്പർ എനിക്ക് എങ്ങനെ അറിയാം? ഇത് ഞാൻ അങ്ങോട്ട് വിളിച്ച ഫോണാണ്. ഓ, കൺഫ്യൂഷൻ ആയല്ലോ. ആ, ഏതായാലും നിങ്ങൾ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടല്ലോ. വേണമെങ്കിൽ ഒരു മണിക്കൂർ മുമ്പേ പുറപ്പെടാം, മതിയോ? ആ, പുറപ്പെടു. അവരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു, ഞാനത് പറഞ്ഞ് ഒരു മണിക്കൂർ മുമ്പേ ആക്കി. എന്താ പോരെ? അവളെത്തി, ശകുന്നളെത്തി പോയി. വണ്ടി കയറ്, വണ്ടി കയറും. ആ, വണ്ടി കയറി. ഇനി സമയം കളയണ്ട, കയറി കയറി. നീ ആരാടി പുല്ലേ? വലിയ ഉർവശി നടിയ, നിനക്ക് തോന്നിയതുപോലെ കേറി വരാൻ. നീ ഏത് കൊമ്പത്തെ നടിയാലും ശരി, അത് ഞങ്ങൾ എടുത്തെടുക്കണ്ട. അട്ടിക്കിന്റെ കാർണക്കുട്ടി പൊട്ടിച്ചളയുടെ ഗദ്ദേ. അല്ല പിന്നെ, നമ്മൾ 10-20 പേര് ഇവിടെ ഒരുങ്ങിക്കെട്ടി കാത്തു നിൽക്കുക, അവൾ അവക്ക് തോന്നിയ പോലെ വരിക, അത് ഈ കമ്പനി അടക്കത്തില്ല. മനസ്സിലായി? ഓ, കരയുന്നോ? ഈ കള്ളക്കണ്ണീരൊന്നുമല്ല, ശരിയായിട്ടുള്ള കണ്ണീര് ഞാൻ കാണിച്ചുതരാം.
നിന്റെ അമ്മ അഡ്വാൻസ് ആയിട്ട് എന്നെ കയ്യിലോട്ട് മേടിച്ചത്. അത് എണ്ണി തന്നത് ഞങ്ങളാണെങ്കിൽ നിന്നെ നിലക്ക് നിർത്താനും ഞങ്ങൾക്ക് അറിയാടി പിത്ത കാടി. എടാ മതിയടാ, അവളെ നിലക്ക് നിർത്താനും വഴക്ക് പറയാനും ഈ ഞാനുണ്ട്. മത്താച്ചത് ഇവള് മര്യാദക്ക് വണ്ടി കയറണം എന്നെ നിനക്ക് പറഞ്ഞു. പോട്ടെ, മോള് കരയണ്ട. ഇവന്മാര് രണ്ടും നാടകത്തിൽ പുതിയതല്ലേ, അതിന്റെ ഒരു പരിചയക്കേടാ ഈ ഉശിരും ചൂടും ഒക്കെ. ഈ വൈകി വരലും നാടകം മുടങ്ങലും ഒക്കെ നമ്മൾ എത്ര കണ്ടതാ. അതുകൊണ്ടല്ലേ ഈ മത്തായി ചേട്ടൻ മോളെന്തെങ്കിലും പറഞ്ഞു. മത്തായിച്ച എന്തെങ്കിലും പറഞ്ഞത് എനിക്ക് വിഷമമില്ലായിരുന്നു. ഇത് ഇനി നാടകത്തിൽ അഭിനയിക്കാൻ പോകണ്ടെന്ന് വീട്ടിൽ നിന്ന് എല്ലാരും പറഞ്ഞിട്ടും അവരോടൊക്കെ വഴക്കുണ്ടാക്കി ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അതിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടി. എന്തൊക്കെ അനാവശ്യം അവന്മാര് പറഞ്ഞത്? എന്താ ആവശ്യത്തിനുള്ളത് പോലും പറഞ്ഞില്ലല്ലോ. എടാ നിന്നോടല്ലേ പറഞ്ഞത് മിണ്ടായിരിക്കാൻ. മോളെ, മോൾ ഇതൊന്നും കേട്ടില്ല എന്ന് വെച്ചാ മതി. കരയാണ്ട് വന്ന് വണ്ടി കയറി. ഇല്ല, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ. അയ്യേ, എന്താ ഇത്? ഇങ്ങനെയാണോ പെണ്ണുങ്ങള്? ദേ നോക്കി, വേണമെങ്കിൽ അവന്മാർക്ക് വേണ്ടി ഞാൻ മാപ്പി ചോദിക്കാം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി അവന്മാരെ കൊണ്ട് മാപ്പി ചോദിപ്പിക്കാം. പോരെ, മാപ്പി ചോദിക്കാൻ ഞങ്ങളെ പട്ടി വരും. ഒന്നും മിണ്ടാതിരിക്കണ പട്ടികളെ. ഇനി ഇവിടെ കടന്ന് കുറച്ചാലോ, രണ്ടിനും ഞാൻ ചവിട്ടി പുറത്തിടും. എടി, എന്താ നീ കയറണ്ടോ? അതൊന്നും നിനക്ക് വീട്ടിൽ പോണോ? എന്റെ സ്വഭാവം എനിക്ക് എന്നെ പിടിക്കാണ്ടിരിക്കുക. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ. ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. പോരണ്ടോ, എന്നെ ഒന്ന് സഹായിച്ചു തന്നാ മതി. നാടകത്തിനുള്ള സമയമായി. സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസരം കാഴ്ചവെക്കുന്ന വെളിച്ചം ദുഃഖമാണ് തമസല്ലോ സുഖപ്രദം. നാടകം കലക്കി. ഇന്നത്തെ ഒറ്റ കളി കൊണ്ട് 24 നാടക ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ കൊല്ലം ഉർവശി തിയേറ്റേഴ്സ് ഒരലക്കാലക്കും. ഈ സന്തോഷം നമുക്ക് ഇന്ന് ആഘോഷിക്കണം. ഇന്നത്തെ മുഴുവൻ ചെലവും ഈ എന്റെ വക. വണ്ടി പോട്ടാ പോറ്റി ഹോട്ടലിൽ ഇഡ്ഡലിയോ ദോശയോ പരിപ്പുഴ പഴംപൊരിയോ. ഇന്നത്തെ ദിവസമെങ്കിലും എച്ചിത്തരം കാണിക്കാതിരിക്കും. മത്തായിച്ചാ, ഡേയ്, വണ്ടി ഹോട്ടൽ ഇന്റർനാഷണലിലോട്ട്. ഇന്റർനാഷണലിലേക്ക് കാശ് ഞങ്ങൾ കൊടുത്തോളാം. കാശ് നീ കൊടുക്കേണ്ട, കാശ് എന്റെ കയ്യിലുണ്ട്. ഇന്റർനാഷണൽ ഇന്റർനാഷണൽ. പക്ഷേ ഒരു തീറ്റ മത്സരത്തിനല്ല നമ്മൾ പോണത്. അത് മനസ്സിൽ വെച്ചാ മതി. വണ്ടി ഇന്റർനാഷണലിൽ പോട്ടെ. വണ്ടി പോവാൻ വരട്ടെ, വണ്ടിയിൽ ഒരാൾ കുറവുണ്ട്. കുറവാ? അതാരാ? എല്ലാവരും കയറിയില്ലോ. ശകുന്തള കയറിയിട്ടില്ല. അയ്യോ, ഈ പെണ്ണെന്താ കയറാഞ്ഞേ? ശകുന്തള കയറിയിട്ടില്ലേ? എടാ, അവൾ അവിടെ എവിടെയെങ്കിലും നിന്ന് കരയായിരിക്കും. നിങ്ങൾ രണ്ടുപേരും നിന്ന് ക്ഷമ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ. ഇന്ന് അവളില്ലെങ്കിൽ കാണായിരുന്നു. ഇറങ്ങി പാടങ്ങട്, ഇറങ്ങി വരാൻ. അടക്കല്ലേ, 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 അടക്കല്ലേ. ഞങ്ങളുടെ നടി അതിന്റെ അകത്ത് വിട്ടുപോയിട്ടുണ്ട്. ഞങ്ങളുടെ നായിക ശകുന്തള. ശകുന്തളയോ? ആ പെങ്കൊച്ചു നേരത്തെ പോയല്ലോ സാറേ. നേരത്തെ പോയോ? എങ്ങോട്ട്? സിനിമയ്ക്ക്. സിനിമയ്ക്കാ? വിടുക വേണ്ടി സിനിമ തീയറ്ററിലേക്ക്. ഈ നേരത്തെ ഏത് സിനിമ? സെക്കൻഡ് ഷോ കഴിഞ്ഞ് തേർഡ് ഷോ. അതും ശരിയാണല്ലോ. പിന്നെ ഏത് സിനിമ കാണാനോ പോയത്? സിനിമ കാണാൻ പോയെന്നല്ല സാറേ പറഞ്ഞത്. പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ പോയെന്നാ പറഞ്ഞത്. സിനിമയിൽ അഭിനയിക്കാനാ? നിനക്കൊക്കെ തൃപ്തിയായില്ലേ? തൃപ്തിയായില്ലടാ. പോച്ചു പറ്റില്ല, പോച്ചു പറ്റില്ല. ഇന്റർനാഷണൽ ഇന്റർനാഷണൽ. നിന്നൊക്കെ ശരിയാക്കി തരാടാ ഞാൻ.